യേശുര എന്റെ മാവേൽ ഇപ്പോഴെങ്കിലും ഒന്ന് വരുമായിരിക്കും. പെട്ടെന്ന് വാ, എന്റെ മാവേലി എത്ര നേരമായി കാത്തിരിക്കുന്നു. എന്തോ അറിയില്ല, ഓണത്തിന്റെ ഉത്രാടപ്പാത്തിന്റെ ഷൂട്ട് കഴിഞ്ഞപ്പോ വിസ്മയ വിഷമിച്ച് നിൽക്കുകയാണ്. എന്താണെന്ന് ചോദിക്കാം, വിസ്മയ എന്ത് പറ്റി? അയ്യോ അഭിലാഷേട്ട ഒന്നും അറിഞ്ഞില്ലേ, മാവേലി ചേട്ടാ ഇപ്പൊ പാതാളത്ത് വഴി ഇതിലൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ പാതാളത്തിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഈ കുഴി. ഏറ്റവും കൂടുതൽ വരാൻ എളുപ്പമുള്ള അതുകൊണ്ട് ചാലയിലായിരിക്കും മാവേലി വരുന്നത്. തിരുവനന്തപുരം ഓപ്പറേഷനും കേരള സർക്കാർ നിർമ്മിച്ച തുഴിയാണിത്. മാവേലി വരുന്ന തുഴിയാണിത്. അതെ, പക്ഷെ ഞങ്ങൾ എല്ലാവരും ഇത്തവണ ഹാപ്പിയാണ്, കാരണം മാവേലി ഈ വഴിയാണ് ഇത്തവണ വരുന്നത്. മാവേലി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, ഞങ്ങൾ ചാലയിലുള്ള ജനങ്ങളെല്ലാം ഇപ്പൊ ഹാപ്പി ആയിട്ടായിരിക്കുന്നു, കാരണം മാവേലി വരാനുള്ള കുഴിയൊക്കെ വെട്ടിയിട്ട് സെറ്റ് ആക്കി വെച്ചേക്കുവാണ്. തിരുവനന്തപുരത്തെ പ്രത്യേകം അറിയാമോ, ഒരു റോഡ് ടാർ ചെയ്താൽ അത് റോഡ് ആദ്യം തുരിച്ചും, തുരിച്ചിട്ട് പൈപ്പ് പണിയിലെ നടത്തും. ഈ പൈപ്പ് പണി കഴിഞ്ഞ് റോഡ് ഒന്ന് നല്ല വൃത്തി ടാർ ചെയ്യും. ടാർ ചെയ്ത ഉടനെ തന്നെ ഇപ്പൊ ചേട്ടൻ കൂടെ ഉണ്ട്. ചേട്ടാ ഈ തുരി എങ്ങനെയുണ്ട്? വീണ്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ചേട്ടാ ഓണമാണ്, ഇപ്പൊ മാവേലി പാതാളത്തിൽ പറഞ്ഞ ഈ വഴിയാണ് നമ്മൾ പറയുന്നത്. ഈ വഴി കൂടി ആയിരിക്കും, ഈ വഴി കൂടി വരൂ. ഞാൻ പറഞ്ഞില്ലേ മാവേലി ഇത് വഴി വരുള്ളൂ. അതെ, ജനം തന്നെ പറയുന്നുണ്ട് മാവേലി ഈ കുഴി കൂടി തന്നെ വരുമെന്ന് പറയുന്നുണ്ട്. എന്നാലും ഈ കുഴി കാത്തിരിക്കുകയാണ്, വിസ്മയ കാത്തിരിക്കുകയാണ്, മാവേലി വരുമെന്നാണ് പറയണത്. ചേട്ടാ ഓണമാണ്, മാവേലി ഈ കുഴി കൂടി വരുന്ന വാർത്തയുണ്ട്. എന്തുവാണോ ഈ കുഴി കൂടെ അല്ല, വേറെ ഒരു വഴി ഇല്ലല്ലോ. മെയിൻ റോഡിൽ കൂടി വരാനുള്ള ഏക ഒരു വഴി എന്ന് പറയുന്നത് ഈ വഴിയാണ്. സർക്കാര് മാവേലി കാണിക്കാൻ വേണ്ടി തുടിച്ചിട്ട കുഴിയാണിത്. അല്ല അല്ല, മാവേലിയെ കാണിക്കാൻ വേണ്ടിയുള്ള കുഴിയൊന്നും അല്ലാതെ ഈ കുഴി എന്ന് പറയാൻ നമ്മുടെ റോഡിന്റെ വികസനത്തിന് വേണ്ടി എടുത്ത കുഴികളാണ്. ആ കുഴികളിൽ കൂടിയാണ് ഈ വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം, അത് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ. ഓണം ഇപ്പൊ 4 ദിവസം കൊണ്ട് തീരും, പക്ഷെ ഇത് 6 മാസം കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. മനസ്സിലായില്ലേ, ഇത് സ്മാർട്ട് സിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ റോഡിന്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും അതിന്റെ ഭാഗമായിട്ടാണ്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. ഇന്ന് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാൽ നാളെ നമ്മുടെ ഇളം തലമുറയ്ക്ക് അതൊരു ഉപകാരമായി മാറും. അതുകൊണ്ട് ക്ഷമിക്കുക, അത് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ. വിസ്മയോ ചില ഓരോ ജനങ്ങൾ പറയുന്നത്, എന്തായാലും വിസ്മയോ പറഞ്ഞ പോലെ ഈ കുഴിയിൽ കൂടി മാവേലി വരും തന്നെയാണ് എനിക്കും പ്രതീക്ഷ. നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തെ വീണ്ടും വിസ്മയ, തിരുവനന്തപുരത്ത് റോഡ് പണി നടത്തുമ്പോൾ ഒരു പ്രത്യേകത അറിയാമോ? റോഡ് ആദ്യം കുഴിച്ചിടും, എന്നിട്ട് എന്താണ് റോഡ് പൈപ്പത്തെ മൂടും, റോഡ് ടാർ ചെയ്യും. ഈ നല്ല റോഡ് ടാർ ചെയ്യുമ്പോൾ കാണുമ്പോൾ സർക്കാർ ചില ഉദ്യോഗസ്ഥർക്ക് എന്തോ ഒരു വിരുവിരിപ്പാണ്. ആ റോഡ് ഒന്ന് വെട്ടി പൊളിക്കുക, വീണ്ടും റോഡ് ടാർ ചെയ്യുക. എന്നാലും ഈ റോഡിൽ കൂടി തന്നെ മാവേലി വരുമെന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ വിസ്മയ, എന്തിനാ പാതാളത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ? ഇപ്പൊ പോവാം. മാവേലി ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യത്തിൽ ഞാൻ അങ്ങോട്ട് പോകുന്ന മോശമാണ്. പിന്നെ ഇവിടെ വേറെ കുറെ കുഴികളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞാൻ അതിലൂടെ വേണമെങ്കിൽ ചാടാം. മാവേലി വരുമ്പോ കണ്ടറിയാം നമുക്ക്. മാവേലി ഈ റോഡിൽ കൂടി വരും, അല്ലെങ്കിൽ ഈ കുഴിയിൽ കൂടി വരുമ്പോ അവ കണ്ടറിയണം. ഒരുപാട് വണ്ടികൾ പോകണുണ്ട്, ഒരുപാട് വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാത്ത രീതിയിലെ തുഴികളാണ് ഇവിടെ ഉള്ളത്. അല്ലെ, പറ്റുന്ന വഴി കൂടെയാണ് വണ്ടികൾ പോകുന്നത്. കുഴി ചാടി കഴിഞ്ഞാൽ കേറാൻ ഓണമാണ്. മാവേലി ഈ കുഴി കൊണ്ട് വേണ്ടി തോന്നുന്നുണ്ടോ? എന്റെ പൊന്ന അഭിലാഷേട്ടാ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവിടെ കാത്തിരിക്കുന്നത് കാത്തിരിക്കുന്നത്. ഇപ്പോഴും എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകൾ. 14 ജില്ലയിൽ 13 ജില്ലക്ക് ഇല്ലാത്തൊരു സൗഭാഗ്യമാണ് നമ്മുടെ ആര്യ രാജേന്ദ്രൻ, നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ നമ്മുടെ തിരുവനന്തപുരത്തിന് വേണ്ടി നേടി തന്നിരിക്കുന്നത്. 13 ജില്ലകൾക്ക് മാവേലി വിട്ടുകൊടുത്തില്ല. അതെ, ഈ അതായത് ഈ തൊഴിലിൽ നിന്ന് തന്നെ മാവേലി കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് മേയർ ആര്യ മാവേലി ഈ ഒരുക്കങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. മേയർ ഈ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് മാവേലി വേറെ ഒരു ജില്ലക്കാർക്കും വിട്ടു കൊടുക്കില്ല, തിരുവനന്തപുരത്തിന് തന്നെ വേണം, അത് ചാലയ്ക്ക് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരുക്കങ്ങളൊക്കെ, ഈ സന്നാഹങ്ങളൊക്കെ മേയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. മാവേലി വരാൻ വേണ്ടി നിർമ്മിച്ച തുരി എന്ന് പറഞ്ഞു, സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ തുരി എന്നാണ് പറയുന്നത്. എന്തായാലും 13 ജില്ലക്കാർക്കും മാവേലി വിട്ടുകൊടുത്തില്ല മേയർ ആര്യ രാജന്റെ വാശിയാണ്. ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്, ഈ ഉത്രാടപ്പാച്ചിൽ ചാല നല്ല തിരച്ചാണ്, റോഡിൽ മൊത്തം വാഹനങ്ങൾ തിരച്ചാണ്, വാഹനങ്ങൾ പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ ഈ റോഡെല്ലാം നിർമ്മിച്ചിട്ട്. ചേട്ടാ ഈ റോഡ് എത്ര നാളെ ഇങ്ങനെ നടന്നു വേണ്ടത്? ഈ റോഡ് ഏകദേശം 1.5 വർഷത്തോളമായി തോന്നുന്നുണ്ടോ? മാവേലി ചേട്ടൻ തടയാൻ വേണ്ടി വരും തോന്നുന്നുണ്ടോ? ചേട്ടന്റെ കടയുടെ ഫ്രണ്ടിൽ മാവേലി വരൂല്ലേ ചേട്ടാ? ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല.
നാല് സൈഡിൽ സ്മാർട്ട് സിറ്റിയുടെ പേരിന് റോഡുകളെല്ലാം കൂടെ പണിയാത്ത കിടക്കുകയാണ്. അത് എഴുന്നെഴിഞ്ഞ് പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. വാഹനങ്ങൾക്ക് വരാനുള്ള സൗകര്യമില്ല, ആളുകൾക്ക് വന്ന് സാധനങ്ങൾ വാങ്ങാനായിട്ടില്ല. ഇത് ഒരു ബഹിരാഷ്ട്ര കുത്തകൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പണി പോലെയായിട്ട് തോന്നുകയാണ്. എല്ലാവർക്കും വലിയ വലിയ മാളുകളുടെ മുന്നിൽ ചെന്ന് സാധനം വാങ്ങിക്കാനായിട്ട് പറ്റൂല. ഈ മോളില് മോളിന്റെ ഫ്രണ്ടിൽ ഇല്ല, റോഡിന്റെ കുഴിയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാമല്ലോ. മോളിന്റെ ഫ്രണ്ടിൽ ഇതേപോലെ കുഴി വെച്ച സംഭവിച്ചു. ഏത് വലിയ വലിയ മാളിന്റെ ഫ്രണ്ടില് അവർക്കെല്ലാം നല്ല സൗകര്യങ്ങളും പോകാനുള്ളതും വരാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു നാല് സൈഡും അടച്ചിട്ടും കൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനത്തിൽ നിൽക്കുന്നത്. നിങ്ങൾ കണ്ടില്ലയോ? ഈ സംവിധാനങ്ങളെല്ലാം കണ്ടില്ലയോ? ചേട്ടനൊരു ഭാഗ്യം കാണും. അതായത് ഈ കുഴി കൂടി മാവേലി വരുമെന്നാണ് നമ്മുടെ റിപ്പോർട്ട്. വരട്ടെ, കട്ടറിലുള്ള റോഡിൽ കൂടെ മാവേലി പൊക്കോട്ടെ. തീർച്ചയായിട്ടും അതിനൊന്നും പറക്കില്ല. പ്രതീക്ഷ ഞങ്ങളുടെ പ്രതീക്ഷ വരണമെന്നല്ലേ, എങ്കിലല്ലേ ഈ ആഘോഷങ്ങളെല്ലാം നടക്കുള്ളൂ. അപ്പൊ ഈ ചുഴിയിൽ തന്നെ മാവേലി വരും എന്നാണ് നമുക്ക് ഈ ചടയിലെ ചേട്ടൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിസ്മ എന്ത് പറയുന്നു? ഇത്രയും ചുഴിയുണ്ട്, ഈ ചുഴിക്കാത്തൂടി തന്നെ മാവേലി വരും തോന്നുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മുടെ ആളുകളും ജനങ്ങളും നാട്ടുകാരും എല്ലാരും പറയുന്നുണ്ട്, ഇപ്പൊ ചേട്ടന്റെ മുന്നിലാണ് ഈ കുഴിയുള്ളത്. ചേട്ടാ ഒറ്റത്തലവര് ഓണമാണ്, ഈ ഓണത്തിനാണ് നമ്മുടെ മാവേലി ജനങ്ങൾ കാണാൻ പറഞ്ഞത്. മാവേലി ഇതിൽ കൂടി വരുമെന്ന് നമ്മുടെ റിപ്പോർട്ട് വിസ്മയ പറയും. എന്താ ചേട്ടന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം ചെറിയ മാവേലി വരാതിരിക്കണം നല്ലത്. എന്താണ് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്ന് അറിയാം? ഈ കുണ്ടും കുഴിയും കൂടെ അങ്ങനെ വരണ്ടേ? പാതാളത്തിൽ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഈ നാട്ടുകാർക്ക് ഈ ജനങ്ങൾക്ക് ഇത് അപ്പോഴിതിനകത്തത് കയറി നോക്കിയാലേ നിങ്ങൾ അന്നം വിട്ടു പോവുകയാണ്. 13 ജില്ലകളിലും മേയറിനെ വിട്ടു മാവേലിയെ വിട്ടുകൊടുത്തില്ല പറഞ്ഞുകൊണ്ട് ഈ കുഴിക്കകത്ത് കൊണ്ടുവരും. അതാ ഈ കുഴിക്കൂടി വരും. 13 ജില്ലകൾക്കും മാവേലിനെ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞിട്ടാണ് ആര്യ രാജേന്ദ്ര ഇത്രയും സന്നാഹങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. നല്ല സൂപ്പറായിട്ട് പറഞ്ഞു അമ്മ മാവേലി വരാറായി. എന്ത് തോന്നുന്നു ഈ കുഴി കണ്ടിട്ട്? ഈ കുഴി കണ്ടിട്ട് ഈ വഴി എല്ലാം വ്യത്യസ്തമായിട്ട് കിടക്കണത്. പിന്നെ സത്യവും ധർമ്മവുമുള്ള കാലങ്ങളെല്ലാം പോയി. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഇത് തന്നെ ഇപ്പൊ എല്ലാം ഉള്ളത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലും ഇല്ല. ഇതിലൂടെ മാവേലിക്ക് പോലും വരാൻ പറ്റൂല. കുറച്ചുകൂടി വെള്ളമൊക്കെ നിറഞ്ഞിട്ടോ, അങ്ങനെ മാവേലി വരാൻ ചളിയിൽ കുളിച്ചു. അപകടങ്ങളും എല്ലാ ദുഃഖത്തിലും ഓരോ തരത്തിലും വയനാട് ദുരന്തം അതങ്ങനെ. അതിനേക്കാളും വീടുകളിലെ ഓരോരോ ആക്സിഡന്റും അപകടങ്ങളും ഓണത്തിന് ഒരു ഇതും ഇല്ല. പിന്നെ എല്ലാ വർഷവും വരുമ്പോലെ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതില്ല, അതുകൊണ്ട് ഒരു ഇതില് പോണോ അങ്ങത്ര. ശരി, എന്റെ ഈശ്വര, മാവേലി വരാനുള്ള കുഴിയാണ് എന്താണ് കാണിക്കുന്നത്? വരുമോ ആയിരിക്കും എന്തോ കൊണ്ടുവരുന്നത്. ജില്ലക്ക് വിട്ടുകൊടുക്കാതെയാണ് ഈ കുഴിക്കാത്തൂടി മേയർ ആര്യ പറഞ്ഞ മാവേലി വരും. മേയർ പറഞ്ഞ അത് നടക്കും. മേയർ പറഞ്ഞ എന്ത് നടന്നു? തിരുവനന്തപുരം ഓപ്പറേഷനില്. പക്ഷെ ഇത് നടക്കും. മാവേലി ഇതിന് വഴി തന്നെ വരും. ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാ ജനങ്ങളെല്ലാം ഇവിടെ നിൽക്കുകയാണ്. മാവേലി ഈ കുഴിക്കാത്തൂടി വരും എന്ന് പറയുന്നത് കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ കുഴിക്കൂടി മാവേലി വരും എന്ന് പറയാണ്. അപ്പൊ മലയാളത്തെ പ്രേക്ഷകരെ, മാവേലി ഈ കുഴിക്കാത്തൂടി വരും എന്നാണ് നമ്മുടെ റിപ്പോർട്ട് വിസ്മയ പറയുന്നത്. എന്തായാലും നാളെ തിരുവോണമാണ്. ഈ തിരുവോണ ദിനത്തിൽ, നാളെ തിരുവോണ ദിനത്തിൽ നമ്മൾ കാത്തിരിക്കാം. ഈ കുഴിക്കാത്തൂടി മാവേലി വരുമ്പോൾ നമ്മൾ കാത്തിരിക്കാം. എന്തായാലും ഒരുപാട് കുഴികൾ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ, സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ഒരുപാട് കുഴികൾ ഈ റോഡിൽ കുഴിച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടാ എന്താ, ഏതെങ്കിലും കുഴി? ഏതെങ്കിലും കുഴിയില്ല, 100 കുഴിയുണ്ട്. 100 കുഴിയുണ്ട്. അപ്പൊ മാവേലി വരും. മാവേലി കുഴി കൂടെ കുഴി കൂടെ പറഞ്ഞതുപോലെ ചേട്ടൻ അനുവദിച്ചിരിക്കുകയാണ് മാവേലി. അപ്പൊ ചേട്ടൻ ഒരുപാട് വണ്ടികൾക്ക് പോകാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ റോഡിൽ കൂടി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടികൾക്ക് പോകാൻ എല്ലാം ബുദ്ധിമുട്ടാണ്. എന്താ വിസ്മയ, ഇത് കുഴിയല്ല, ഇത് തോട്. മാവേലിക്ക് അതായത് മേയർ ആര്യയുടെ പ്രത്യേകം, ഒന്നേ കുഴി കൂടി വരിക അല്ലെങ്കിൽ നീന്തി വരിക. നരൻ സിനിമയിൽ ലാലേട്ടൻ നീന്തി വരണ പോലെ കുളിക്കാനുള്ള കുളയും ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മേയർ. ഞാൻ ഇതിപ്പോഴാണ് കാണുന്നത് കേട്ടോ. എന്തായാലും മലയാളത്തെ പ്രേക്ഷകരെ, നമുക്ക് മാവേലി തിരുവനന്തപുരം ജില്ലയ്ക്ക് തന്ന മേയർ ആര്യയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ഞാനും വിസ്മയും പറയാണ്. എന്തായാലും ഈ കുഴി കൂടി അല്ലെങ്കിൽ ഈ പുഴയിൽ കൂടി തന്നെ മാവേലി വരും കണ്ടറിയാം. ക്യാമറമാൻ വിനോദ്, റിപ്പോർട്ടർ അഭിലാഷ്. വിസ്മയാണെങ്കിലേ.